തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ കുരങ്ങിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം തിരുപ്പതിയിൽ നിന്നെത്തിച്ച രണ്ട് കുരങ്ങുകളിലൊന്നാണ് ചാടിപ്പോയത്. ഇന്നലെ വൈകുന്നേരം കൂട് തുറന്നപ്പോഴാണ് കുരങ്ങ് ചാടിപ്പോയത്. വിവരങ്ങൾ എസ് ശാലിനി നൽകും. ശാലിനി, എന്തായാലും ഈ കുരങ്ങിനായുള്ള തിരച്ചിൽ ജീവനക്കാർ നടത്തുന്നുണ്ട്. മാത്രമല്ല ആശങ്കപ്പെടുന്ന ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്രമണ സ്വഭാവമുണ്ട് കുരങ്ങിന്, അതുകൊണ്ട് ആ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ കുരങ്ങിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം തിരുപ്പതിയിൽ നിന്നെത്തിച്ച രണ്ട് കുരങ്ങുകളിൽ ഒന്നാണ് ഇന്നലെ വൈകുന്നേരം കൂട് തുറന്നപ്പോൾ ചാടിപ്പോയത്. പുതുതായെത്തിച്ച കുരങ്ങായിരുന്നു. പുതുതായെത്തിച്ച മൃഗങ്ങളെ സന്ദർശകർക്ക് കാണാൻ തുറന്നുവിടുന്ന ചടങ്ങ് മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. കൂട് തുറന്ന പരീക്ഷണം നടത്തിയപ്പോൾ കുരങ്ങൻ ചാടിപ്പോയത്. എന്തായാലും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. കാരണം കുരങ്ങിന് ആക്രമണ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് മൃഗശാലയിൽ നിന്ന് കിട്ടുന്ന വിവരം. ജീവനക്കാർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, എന്തായാലും തിരച്ചിൽ തുടരുകയാണ് കുരങ്ങിനായുള്ള. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പോലെ തന്നെയാണ്, ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു 7:30 കൂടി തന്നെ പരിശോധന തിരച്ചിൽ അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ ഒരു ഹനുമാൻ കുരങ്ങനെ ഇവിടെ എത്തിച്ച. ഒരു ജോഡി കുരങ്ങിൽ പെൺകുരങ്ങിനെ ഇന്നലെ മുതൽ കാണാതായത്. തുറന്നു വിടുന്ന സമയത്ത്, അതായത് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നിരീക്ഷണം ഒക്കെ തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് മൃഗശാല വിദഗ്ധരും മൃഗശാല അധികൃതരും ഒക്കെ തന്നെ അറിയിക്കുന്നത്. അതിനുശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുവിടുന്നതിന് തൊട്ടു മുൻപുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ പുറത്തേക്ക് ഇറക്കിയത്. പക്ഷേ പുറത്തേക്ക് ഇറക്കുമ്പോൾ പെടുന്നതിനെ തന്നെ ഇത് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും തുടർന്ന് മരച്ചില്ലയിലേക്ക് കയറുകയും മരങ്ങളുടെ ചില്ലകൾ ചാടി അത് പുറത്തേക്ക് കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു അനുമാനത്തിലൊക്കെ തന്നെയാണ് മൃഗശാല അധികൃതരുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി വൈകി പരിശോധന നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. നന്ദൻകോട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രത പൊതുജനം തുടരണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ പോലീസും മൃഗശാല അധികൃതരും ഒക്കെ തന്നെ നൽകുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത് മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിലുള്ള അപകടകരമായ രീതിയിലുള്ള ഒരു കുരങ്ങാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7:00 കൂടി മൃഗശാല ഡയറക്ടർ ഒപ്പം തന്നെ മൃഗശാല സൂപ്രണ്ട് രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പരിശോധന ഇപ്പോൾ തുടരുന്നത്. എന്തായാലും കോമ്പൗണ്ട് വിട്ടു പുറത്തു പോയിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിൽ തന്നെയാണ് അധികൃതർ ഉള്ളത്. ഒപ്പം തന്നെ അതീവ ജാഗ്രത, ഒരുപക്ഷേ മൃഗശാല വിദഗ്ധരുടെയും മൃഗശാലയിലെ ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം ഇത്തരത്തിൽ അപകടകരമായ ഒരു കുരങ്ങിനെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിനുവേണ്ട ജാഗ്രതകൾ പാലിക്കണമായിരുന്നു. ഒപ്പം തന്നെ കൃത്യമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുപ്പതി വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിൽ നിന്നും ഒരു ജോഡി കുരങ്ങിനെയും ഒപ്പം തന്നെ സിംഹത്തെയും ഇവിടെ കൊണ്ടുവന്ന് സിംഹത്തെ നാളെ കൂട്ടിലേക്ക് മാറ്റി പൊതുജനങ്ങൾക്കായി കാണിക്കും എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. തുടർന്നാണ് ഈ ഒരു കുരങ്ങിനെ കൂട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കാണിക്കുന്നതിന് മുൻപായുള്ള പരീക്ഷണത്തിലാണ് കുരങ്ങ് ചാടിപ്പോയത് എന്നുള്ളത് ഭാഗ്യമായി. കാരണം ആക്രമണ സ്വഭാവമുള്ള കുരങ്ങാണ് എന്ന് ജീവനക്കാർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കുരങ്ങിനായി തിരച്ചിൽ തുടരുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.